ശ്രീവില്ലിപുത്തൂരിലെ ആണ്ടാൾ ടെമ്പിൾ ദർശിച്ച ശേഷം അവിടുത്തെ പ്രശസ്തമായ പാൽക്കോവയും വാങ്ങി ഞങ്ങൾ തെങ്കാശിക്ക് പോവുകയാണ്. ശ്രീവില്ലിപുത്തൂരിൻ്റെ വീഡിയോ കാണാത്തവര് ഒന്ന് കണ്ടു നോക്കണേ. പഴയ നാഷണൽ ഹൈവേ 208 ഇപ്പോൾ നാഷണൽ ഹൈവേ 744 ഈ ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ചിന്നക്കട മുതൽ മധുരൈ തിരുമംഗലം വരെ 206 കിലോമീറ്ററാണ് ഈ ഹൈവേയുടെ നീളം. കൊല്ലത്ത് ഇത് NH 66 മധുരയിൽ NH 44 ജോയിൻ ആവും. കണ്ടോ, വഴിയിൽ ധാരാളം കരിമ്പിൻ തോട്ടങ്ങളൊക്കെ കാണാം. അപ്പോൾ തമിഴ്നാട്ടിൽ വന്നാൽ ആരും മറക്കരുത് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ. തെങ്കാശി യാത്രയായിരുന്നു നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ അന്ന് നമ്മൾ വന്നപ്പോൾ തെങ്കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഈ സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കട നമ്മൾ കണ്ടായിരുന്നു. ആ സമയത്ത് നവരാത്രി പൂജ ആയിരുന്നുകൊണ്ട് കടയിൽ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ചൂട് ഹൽവ, ഈ തിരുനെൽവേലി ഹൽവയുടെ ടൈപ്പ്, ആ ടൈപ്പ് ഹൽവ നമുക്ക് ഇവിടെ ചൂടായിട്ട് തരും. തമിഴ് ആക്ടേഴ്സ് വിജയ് സേതുപതി, വിമൽ ഒക്കെ ഇവിടെ ഒന്ന് ഹൽവ കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു രസമെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പം തന്നെ ചൂട് ഹൽവ കുറച്ച് നമുക്ക് കഴിക്കാൻ ഇങ്ങ് തരും. നമുക്ക് സ്പൂണൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ കഴിക്കുക, അതാ എൻ്റെ ഒരു രസം. ഹൽവ മാത്രമല്ല ജിലേബി, ലഡു, സ്നാക്സ് എല്ലാം നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടും. ഞങ്ങൾ കുറച്ച് ഹൽവയും കുറച്ച് ജിലേബി, ലഡു, സ്നാക്സ് ഒക്കെ മേടിച്ചു. എന്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യം തന്നെ കുറച്ച് സാമ്പിളിങ് എടുത്ത് തരും ടെസ്റ്റ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. തമിഴ് ആക്ടേഴ്സ് വിജയ് സേതുപതി, വിമൽ ഒക്കെ ഇവിടെ വന്ന് ഹൽവ കഴിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അതിനെപ്പറ്റി അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ.